കേട് അവൻ്റെ തടിയിൽ ഇല്ല. മുന്നു വദനുൻ സ്വാബിർ, ഏത് കാര്യത്തിലും ക്ഷമ അനുവർത്തിക്കുന്ന ഒരു ശരീരം. നാല് വസൗജതുൻ തുഈനു അഹലകും അലാ ദീനിഹി, സ്വന്തം മതം കാര്യം വളർത്താൻ മതപരമായ രംഗത്ത് ഒന്നുകൂടി തനിക്ക് നേടാൻ തന്നെ ഒന്നുകൂടി മതപരമായ കാര്യം ഉണർത്തിത്തരുന്ന ഒരു ഇണ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. രണ്ടു അർത്ഥം വെക്ക, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. അത് ഈ ലോകത്തെ സമ്പാദ്യമാണെന്ന് ഹബീബായ നബി. അതാ സമ്പാദ്യം, അതാ സമ്പാദ്യം. അതിൽപ്പെട്ട ഒന്നാം സമ്പാദ്യമാണ് എന്ത്? ഇസാനുദാക്കിറ ചെല്ലുന്ന വല്ലാത്ത സമ്പാദ്യമാണത്. അത് കിട്ടുന്നത് വല്ലാത്ത സമ്പാദ്യമാണ്. അയാൾക്ക് കിട്ടിയാൽ അയാൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് വല്ലാത്ത ഒരു സമ്പാദ്യമാണ് ആ ഒരു സമ്പാദ്യം. അള്ളാഹു അതങ്ങോട്ട്. അതാ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലമ്മാ ഫാറഖ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറമ്മാ ഫാറഖ്തഹു ഔസാനി ലാ യസാലു ലിസാനുക റതുബം ബിദിക്രില്ലാ. എന്റെ ഒരു ആക്കാണ പറഞ്ഞറിയോ, മഹാദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഹബീബായ നബിയോട് ഞാൻ അവസാനമായി വർത്താനം പറഞ്ഞു പിരിയുകയാണ്, പിന്നെ എനിക്ക് വർത്താനം പറയാൻ കിട്ടിയിട്ടില്ല. ഹബീബായ നബിയോട് ഞാൻ അവസാനമായി പിരിഞ്ഞ നേരത്ത് ഹബീബ് എന്നോട് പറഞ്ഞിട്ടുള്ള വാക്ക്, ലാ തസാലു ലിസാനുക റതുബം ബിദിക്രില്ലാ, എല്ലാ നേരത്തും ദിക്ർ കൊണ്ട് നിന്റെ നാവ് നനയണമേ എന്നാണ്. ചൊല്ലാത്തവന്റെയും ഉദാഹരണം സ്വഹീഹുൽ ബുഖാരി. മസലുൽ ഹയ്യി വൽ മയ്യിത്തി, ജീവിച്ചവന്റെയും ചത്തവന്റെയും ഉദാഹരണമാണ് സ്വഹീഹുൽ ബുഖാരി. ഹബീബായ നബി പറഞ്ഞു, ശ്രദ്ധിക്കുക, അതുകൊണ്ട് ദിക്ർ നടപ്പിലാക്കുക. നല്ല നേരാണ് ആ നേരത്ത് നടക്ക, ആർക്കും ദിക്ർ ചെല്ലാം. ഏത് വളയം പിടിക്കുന്ന ഡ്രൈവർ, ഏത് തൊഴിൽ ചെയ്യുന്ന കൈത്തൊഴിലുകാരൻ, ഏത് ടൈലർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തൊഴിലാളി, ആർക്കും ദിക്ർ ചെല്ലാം. അധ്യാപകനല്ലാത്തവർക്കെല്ലാം ദിക്ർ ചെല്ലാം. അധ്യാപകന് ദിക്റിൻ്റെ ആവശ്യമില്ല, അധ്യാപനം തന്നെ ദിക്റാൻ. ശ്രദ്ധിക്കണം, അധ്യാപകത്തിന്റെ നേരത്ത് പുതിയൊരു ദിക്റിന്റെ ആവശ്യം ഇല്ല. അധ്യാപനം വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ യസ്തഗ്ഫിറു യസ്തഗ്ഫിറു ഇന്നല്ലാഹ വമലായികതഹു വഅഹ്ലു സമാഇ വൽ അർളി ലിയുസല്ലൂന അലാ മുഅല്ലിമിന്നാസി അൽ ഖൈറാ. ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം അത്രയും ആകാശലോകത്തുള്ളവരും മലക്കുകളും അള്ളാഹു തന്നെയും അയാളെക്കുറിച്ച് നല്ലത് പറയുകയും മറ്റുള്ളവരെ കൊണ്ട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യുമെന്ന് ഹബീബായ നബി. അപ്പൊ അധ്യാപകന് അധ്യാപനത്തിന് നേരത്തെ പുതിയ ദിക്റിന്റെ ആവശ്യം ഇല്ല. വേറെയുള്ള ഏത് പണിക്കാരന് ദിക്ർ ചെല്ലുകയും ചെയ്യാം. സ്വർഗം നമ്മളിലേക്ക് അടുത്തു വരും. അള്ളാഹുമക്ക് തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹുമക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ ആയിരത്തത്തിൽ ചെല്ല അല്ലെങ്കിൽ പോക്ക് നടത്തം. ഒരു ദിവസം 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ 100 പ്രാവശ്യത്തിന്റെ ദിക്റിൽ യുഹയി വയുമീതു എന്ന റിവായത്ത് കാണുന്നില്ല. ശ്രദ്ധിക്കുക, 100 പ്രാവശ്യത്തിൽ ഒറ്റ പ്രാവശ്യം ചെല്ലുന്ന ആ റിവായത്തിലാണ് എന്തുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഅലാ കുല്ലി ഷൈഇൻ ഖദീർ. കൂട്ടിയ തെറ്റല്ല, പക്ഷേ ഇത് 100 പ്രാവശ്യക്കാരൻ ഇങ്ങനെ ചെയ്താലും മതിയാകും. എങ്ങനെ എങ്ങനെ? ലാ ഇലാഹ യുഹ്യി വയുമീതു കൂട്ടിയ തെറ്റല്ല, അത് ദിക്റിന്റെ ഭാഗം തന്നെ. ഇങ്ങനെ ചെയ്താലും മതിയാകും. എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്തില്ല? എന്നൊരാള് സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം, മങ് ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 മറ ഫീ യൗമിൻ, ഒരു ദിവസം അങ്ങനെ ചൊല്ലിയാൽ, കുതിബത്തു ലഹു 100 ഹസന വമുഹിയത്തു അൻഹു 100 സയ്യിഅ വകാനത് ഹിർസം മിനശ്ശൈത്വാൻ.
ആ ദിവസത്തിന് പിശാചിനെ തൊട്ടുള്ള രക്ഷയാണ്. 100 നന്മ എഴുതുകയും 100 തിന്മ ഒഴിവാക്കുകയും ചെയ്യുമെന്ന് സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം മുത്തഫഖ് അലൈ. ഇതൊന്നും റഹ്മത്തുള്ള വാറോല പറയാൻ വിചാരിക്കരുത്, സ്വഹീഹായ ഹദീസാണ്. മനസ്സിലാവുന്നില്ലേ മുഅ്മിനീങ്ങളെ? എന്തേ പറഞ്ഞു, എന്തേ പറഞ്ഞു, എന്തേ പറഞ്ഞു? ആ ഇരുത്തത്തിന് ഒരു ദിവസം ഇത് ചെല്ലാം 100 വട്ടെങ്കിലും. എങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊരു 100 തവണയെങ്കിലും ചൊല്ലിയാൽ, 100 ചൊല്ലിയാൽ അവന് കുത്തിബത്തിൽ ഹൂമി അത്തു ഹസന വ മുഹയത്താൻ ഹൂമി അത്തു സയ്യാ വക്കാനത്ത് ഹിർസൻ മിനശ്ശൈത്വാൻ. ഇന്നെന്താ ഇതിനപ്പുറം വേണ്ടത്? 3 നേട്ടാ പറഞ്ഞത്. എന്തേ? 1 പിശാ, 100 നന്മ എഴുതും, 100 തിന്മ ഒഴിവാക്കും, പിന്നെ പിന്നെ ആ പിശാചിനെ തൊട്ട് അവനതൊരു ഏറ്റവും വലിയ രക്ഷാകവചമാകും. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഹബീബായ റസൂലുള്ളാഹി അല്ലാഹു നാഫിയായിൽമിനെ തരട്ടെ. ഞാൻ നീട്ടുന്നില്ല, ഇനിയും കുറേ ദിക്കറുകളുണ്ട്, ഒക്കെ ചുരുക്കാണ്. ഇനിയും അടുത്തോളം പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഏടുകളുണ്ട്, ആ ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നത്. ഇനി ഒരു ശരിയാ, ഇനി വീട്ടിൽ പോവുക, എന്നിട്ട് നമുക്ക് തൊഴിലിനിറങ്ങി പോരാ. ഇനി നമ്മൾ അടുത്ത പരിപാടി തൊഴിലിന് പോവുക, വീട്ടിൽ നിന്ന് ഇറങ്ങുക. വീട്ടിൽ നേരം വിളിച്ചാൽ എന്തെങ്കിലും തൊഴിലിന് പോകണം. പകലുണ്ടാക്കി വെച്ചത് തൊഴിലിനാ, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത് രാത്രിയാ. എന്തേ പകല് പറഞ്ഞു? പകല് പറയാഞ്ഞു, ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീല, പകലിൽ നിങ്ങൾക്ക് ജോലി തിരക്കുണ്ടാവും എന്ന് പറഞ്ഞു. ജഅൽനന്നാറ മആഷ വബനൈനാ ഫൗകകും സബ്അന ശിദാദ വഅൻസൽന മിനൽ മുഅസ്സിറാതി മാഅൻ സജ്ജാജ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത വജന്നാതിൻ അൽഫാഫ ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത. ഒരു മനോഹരമായ വാക്കാണ് ഇതൊക്കെ. പകൽ നിങ്ങൾക്ക് അധ്വാനത്തിന് വേണ്ടിയുള്ളതാണല്ലോ, അധ്വാനിക്കാൻ വേണ്ടത്, പിന്നെ അതാണ് വേണ്ടത്. അധ്വാനിക്കാൻ കഴിയാത്ത വയസ്സന്മാരൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ പോയി വീട്ടിൽ വന്നിട്ട് പിന്നെ അവരവിടെ കൂടിക്കോട്ടെ. ചെറുപ്പക്കാരൊക്കെ നേരം വിളിച്ചാൽ പിന്നെ വല്ല പണിക്കും പോകണം, പൈസ ഉണ്ടാക്കണം, നല്ല ഉറുപ്പ്യ നോട്ടിനെ കെട്ടിങ്ങനെ കയ്യിലുണ്ടാണ്. അതൊന്നും വേണ്ടെന്ന് വിചാരിക്കണ്ട, അങ്ങനെ ആർക്കെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് അറിയിക്കുകയാണ്. അങ്ങനെയൊക്കെ വേണം മുസ്ലിയരെന്ന്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരും കൂടി ദയവായിട്ട് ആ പൈസ ഇങ്ങോട്ട് എത്തിച്ചെന്നാൽ മതി. ആർക്കും വേണ്ടാത്ത എനിക്ക് വേണം. ദുന്യാവ് അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹു അതൊക്കെ മനുഷ്യനെ തരും. മിന്നാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുനെ പറഞ്ഞ നിങ്ങൾ കേട്ടോ, എന്താ പറഞ്ഞത്? വലൽ ആഖിറത്തു ഖൈറുല്ലക മിനൽ ഉലാ എന്ന് പറഞ്ഞാൽ സയ്ദുൻ അഖ്റബു മിൻ അംരിൻ എന്നർത്ഥം പറഞ്ഞു. സയ്ദ് അംറിനേക്കാൾ അടിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ സയ്ദ് തീരെ അടിക്കൂല, അംറ് തീരെ അടിക്കൂല എന്നർത്ഥമല്ല. സയ്ദും അംറും അടിയനാണ്, ഏറ്റവും അടി സയ്ദിനാണെന്നേ അർത്ഥമുള്ളൂ. വലൽ ആഖിറത്തു ഖൈറു മിനൽ ലക മിനൽ ഉല, ദുന്യാവിനേക്കാൾ ആഖിറ നല്ലതാണെന്ന് പറഞ്ഞാൽ ദുന്യാവ് മോശമെന്നല്ല അർത്ഥം, ദുന്യാവും നല്ലതാണ്. പൈസയും സൗകര്യമൊക്കെ വേണം തന്നെ. അങ്ങനെ പറ്റങ്ങട്ട് കള്ള സൂഫിയായി പോകണ്ട ആരും, അത് കള്ള സൂഫിയാണ്, അത് വല്ലാതെ കള്ള സൂഫിയ. ദുന്യാവ് എന്തിനാന്ന് പറയും ചെയ്യും, നാ കിട്ടുന്ന ദുന്യാവൊക്കെ വാങ്ങിയൊക്കെ ചെയ്യും. അജാതി കുറച്ച് കള്ള സൂഫിയാറുണ്ട്, അത് കള്ള സൂഫിയാണ്. ഇത് ഫമിൻഹും മയ്യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്. മുഅ്മിനീങ്ങൾ ഇങ്ങനെയാണ്. മുഅ്മിനല്ലാത്തവർ എങ്ങനെയാ? മുഅ്മിനല്ലാത്തവർ ഫമിനന്നാസി മയ്യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഇല്ല ഇല്ല ഹസനല്ല, ഹസൻ അവിടെ ഇല്ല, അവിടെ ഒന്ന് ഹസനല്ല. അൽബക്ര 204 ഹസനല്ല. ഇങ്ങനെയാണ് ഫമിനന്നാസ് മയ്യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഫമാ ലഹു ഫിൽ